സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യത്തിൽ ആശ്വാസമുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിലും ടിപിആറിലും കുറവുണ്ടാകുന്നുണ്ട്. 17,681 പേർക്ക് പുതിയതായി രോഗബാധയുണ്ടായിട്ടുണ്ട്. 100,000 താഴെയാണ് ഇന്നലെ ഉണ്ടായ സാമ്പിൾ പരിശോധന. ഒപ്പം 208 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മരണനിരക്കിൽ വർധനയുണ്ടാകുന്നുണ്ട്. ഒപ്പം കോവിഡ് ബാധിതർ തക്ക സമയത്ത് ചികിത്സ തേടാത്തത് ആശങ്കയ്ക്കിടയാകുന്നുണ്ട്. വാക്സിനേഷൻ നടപടികൾ ഊർജിതമാകുന്നുണ്ട് എന്നത് മുഖ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തു. വാക്സിനേഷനിൽ ആരും വിമുഖത കാട്ടരുതെന്ന് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. ഇളവുകളുടെ കാര്യത്തിൽ ശനിയാഴ്ച തീരുമാനമുണ്ടാകും. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലടക്കം ശനിയാഴ്ചയാകും തീരുമാനമുണ്ടാവുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ നിലവിലെ ചില വിവാദങ്ങളിൽ കൂടി മുഖ്യമന്ത്രി പ്രതികരണം നൽകി. നർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കുന്നത് തൽക്കാലം ആലോചനയിൽ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ചർച്ച എന്ന പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശം, അതേക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അലക്സറ മുഹമ്മദാണ് വിശദാംശങ്ങളുമായുള്ളത്. അലക്സ, വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണമാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത്. ഒപ്പം ആശ്വാസകരമായ കോവിഡ് നിപ്പ സാഹചര്യം വിവരങ്ങൾ. അനുജ, തീർച്ചയായും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ കോവിഡുമായി ബന്ധപ്പെട്ട സാഹചര്യമാണ്. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം അത് ആശ്വാസ സ്ഥിതിയിലേക്ക്, സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം എത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാക്സിനേഷൻ ഊർജിതമായി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വാക്സിനേഷൻ 80% പിന്നിട്ടുണ്ട്. അതായത് ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം അത് 80.17%. 3.17% പേർക്ക് രണ്ടാം ഡോസ് വാക്സിൻ നൽകാനായി. പരമാവധി ആളുകൾക്ക് വാക്സിൻ നൽകി സംരക്ഷിക്കുക എന്നതാണ് ഈ കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. അതിനാൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് പൂർണ്ണമായി ഈ സെപ്റ്റംബർ മാസത്തോടുകൂടെ തന്നെ വാക്സിൻ നൽകി തീർക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അത് കൃത്യമായി തന്നെ നടന്നു കഴിഞ്ഞാൽ 2-3 മാസത്തിനുള്ളിൽ രണ്ടാം ഡോസ് വാക്സിനും ആളുകൾക്ക് നൽകി തീർക്കാനാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല ചില കണക്കുകൾ, ടിപിആറിലെയും പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിലെ കണക്കുകളും മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയാണ് സംസ്ഥാനത്തെ രോഗവ്യാപനം കുറയുന്നത് വിശദീകരിച്ചത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചത്, ഈ രോഗം ബാധിച്ച ശേഷം ആശുപത്രിയിൽ വൈകി എത്തുന്നവരുടെ എണ്ണത്തിൽ നേരിയ വർധന ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 30% ഇതിലുണ്ടായ വർധന. അതുമൂലം മരണപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അത് ആ വിഷയം ഗൗരവമായി കാണണം. അത് ഈ പ്രവണത ആശ്വാസകരമല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തക്ക സമയത്ത് ചികിത്സ തേടിയാൽ വലിയ അളവിൽ മരണനിരക്ക് കുറയ്ക്കാനാകും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പ്രായാധിക്യമുള്ളവരും അതുപോലെ തന്നെ ഇതര രോഗങ്ങളുള്ളവരും, മറ്റനുബന്ധ രോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കണം. ഇതിനായി ബന്ധുക്കളും അതുപോലെ വാർഡ് തല സമിതികളും ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വാക്സിൻ എടുക്കുന്നതിലെ വിമുഖത അത് കാണിക്കുന്നുണ്ട്. ഈ വിമുഖത അത് വേണ്ട, കാരണം വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ രോഗബാധ ഉണ്ടാകുന്നുണ്ട്, അതിന് ആശങ്ക വേണ്ട. കാരണം രോഗ സാഹചര്യം വാക്സിൻ എടുത്താൽ കടുത്തതാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല സീറോ സർവേ പഠനം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഈ സീറോ സർവേ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇളവുകൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ട് നേരത്തെ നിലനിന്നിരുന്ന ചില നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്ന കാര്യം സർക്കാർ സജീവമായി പരിഗണിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതടക്കമുള്ള ഇളവുകൾ ഒരുപക്ഷെ സർക്കാർ നൽകിയേക്കും. അടുത്ത ശനിയാഴ്ച ചേരുന്ന കോവിഡ് അവലോകന യോഗം ഇത് സംബന്ധിച്ച് അന്നത്തെ സാഹചര്യം കൂടി വിലയിരുത്തിയതിന് ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ, ശരിയാണ്, കോവിഡ് നിപ്പ സാഹചര്യം ആശ്വാസകരമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എത്തരത്തിലേക്ക് മുൻകരുതൽ സ്വീകരിക്കണമെന്നത് കൂടി മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള പ്രതികരണവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നൽകി.